ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഹാഫ് ഡേ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപാട് തന്നെ ഒന്ന് മുറ്റത്തേക്കൊക്കെ ഒന്ന് വന്നപ്പോൾ നല്ല അധികം നേരത്തെ ഒന്നും എണീറ്റിട്ടില്ല, നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി, പിന്നെ രാവിലത്തെ ചായൻ്റെ ഇതൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പം ആദ്യം ഒന്ന് ഡോറ് ലോക്ക് ചെയ്തിട്ടാണുള്ളത്. കിച്ചണിലൊക്കെ നല്ല ഇരുട്ട് തന്നെയാണ് കേട്ടോ. പുറത്ത് നല്ല, കാരണം ഇവിടെ മരങ്ങളൊക്കെ കുറവായതുകൊണ്ട് പുറത്ത് നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക്, ഞാൻ കിച്ചണിൽ വന്നപാട് ഞാൻ ആ ജനലുകളൊക്കെ ഒന്ന് തുറന്നിടും, കാരണം ഒരു എയർ കെട്ടി കിടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ തേങ്ങ അങ്ങനത്തതൊക്കെ ഞാൻ തലേന്ന് തന്നെ പൊളിച്ച് വെക്കലുണ്ട്, കാരണം രാവിലെ സമയം കിട്ടൽ കുറവാണ്. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ ചെയ്ത് വെക്കും. പിന്നെ ആദ്യം ഞാൻ ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മറ്റേ തട്ട് ദോശയൊക്കെ ഇല്ലേ, പിന്നെ ഉഴുന്നൊക്കെ അരച്ചിട്ടുള്ളത്, അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തലേന്ന് നല്ല മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നല്ല പോലെ പതിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ദോശ ഉണ്ടാക്കുന്ന അന്ന് ചട്നിയാണ് ഉണ്ടാക്കൽ. അപ്പം കുറച്ച് പേർക്ക് വെള്ള ചട്നി ഇഷ്ടമുണ്ട്, കുറച്ച് പേർക്ക് റെഡാണ് ഇഷ്ടം. അപ്പോൾ രണ്ട് തരവും ഉണ്ടാക്കലുണ്ട് ചട്നി. ദോശ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദോശയും ചട്നിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും ദോശ ഉണ്ടാക്കുന്നതെന്ന് ചട്നി മാത്രമേ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ഇത്, അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് ചട്നിയാണ് ഉണ്ടാക്കുന്നത്, അതിന് ശേഷമാണ് ചുവപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ രണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റെസിപ്പി ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം മൊത്തത്തിൽ രാവിലെ ആയതുകൊണ്ട് വീഡിയോ എടുത്തരാനൊന്നും ആളില്ലായിരുന്നു, മക്കളൊന്നും എണീറ്റിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ എടുത്തായതുകൊണ്ട് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം കുറേ ചായ തിളപ്പിച്ചിട്ട്, അവരെ കുട്ടികളൊക്കെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചായ കുടിക്കാൻ വരും. അപ്പോൾ അപ്പോഴത്തേക്ക് ആ സമയം ആകുമ്പോഴത്തേക്ക് ചായയൊക്കെ കുറേ ഉണ്ടാക്കിയിട്ട് ആ ജഗ്ഗിലേക്ക് ഒഴിച്ച് വെക്കുക ചെയ്യൽ. അത് നല്ല ചൂടാകുമ്പോൾ അവർക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് മുന്നേ ആക്കി വെച്ചതാണെങ്കിൽ പിന്നെ അത് മക്കൾ എണീറ്റ് വരുമ്പോഴത്തേക്കുള്ള പഴവും മുട്ടയും കൂടെ വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചോറിൻ്റെ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാണ്. മീൻ പൊതുവേ ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വാങ്ങി വെക്കലില്ല, ഫ്രഷോടെ തന്നെയാണ് വാങ്ങിക്കൽ. പക്ഷേ അത് കുറച്ച് ബാക്കിയുള്ളത് ഉണ്ടായിരുന്നു, അതെടുത്തതാണ്. പിന്നെ ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ ഇളവൻ വെച്ചിട്ടുള്ള കറിയും പയർ തോരനും കൂടിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മീൻ മുളകിട്ടതുണ്ട്. മീൻ മുളകിട്ടതിൻ്റെ ഒക്കെ വീഡിയോ ഫുള്ളായിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയിട്ടില്ല. നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ, ഒരു സ്പെഷ്യൽ മീൻ മുളകിട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ ഇളവൻ എന്ന് പറയുന്നത് മറ്റേ മോരൊക്കെ ഒഴിച്ച് വെച്ചാൽ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പയർ തോരനും ഉണ്ട്. പിന്നെ ഞാൻ മോൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് അടിക്കുന്നുണ്ട്. ABC ജ്യൂസ് എന്നാണ് ഇതിൻ്റെ പേര്. ആപ്പിള്, ക്യാരറ്റ്, ബീട്രൂട്ട് മൂന്നും വെച്ചിട്ട് അടിക്കുന്നതാണ്. അപ്പോൾ മോൾക്ക് ബ്ലഡൊക്കെ കുറവായതുകൊണ്ട് ഒക്കെ ഡെയിലി കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കും. പക്ഷെ അത് ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് കുടിക്കേണ്ടത് രാവിലെ വെറും വയറ്റ് കുടിക്കലാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ രാവിലത്തേൻ്റെയും ഉച്ചക്കത്തേൻ്റെയും ഇടയിൽ കുടിക്കണം. അപ്പോൾ നല്ല, എന്തായാലും മോൾക്ക് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പം കുറേ ആയി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ബ്ലഡൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പയർ ഞാൻ ഫുള്ളായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ചമ്മന്തി പൊടിച്ചിട്ടിടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പയറിന്. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ കറിയും റെഡി ആയിട്ടുണ്ട്, തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ട്, കറിയും സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിലത്തെ ഭാഗമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് അടുത്തടുത്ത വീടുകളാണ്.
അപ്പോൾ അത് രണ്ടും പിന്നെ അതിന് ശേഷം ഞാൻ മീൻ മുളകിടാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മീൻ മുളകിടൽ, തക്കാളിയും ഇതൊക്കെ ഒരുമിച്ച് അരിഞ്ഞ് വെച്ചിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് പുളി ഒഴിച്ചിട്ടാണ് വെക്കൽ. പക്ഷേ നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ മീൻ കറിയുടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ മീൻ കറി ആയതിന് ശേഷം നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഉച്ചക്കത്തെ. പിന്നെ പപ്പടം കൂടെ കാച്ചാനായിരുന്നുള്ളൂ, അത് പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.